അവൻ വരുന്നുണ്ട്. ലേറ്റ് ആയതിന് അവനെ നമുക്ക് ഇന്ന് ശിക്ഷിക്കണം. വേണം വേണം. ജി എഫ് എഫിന്റെ അച്ചടക്കം ലംഘിക്കുന്നവനും രഹസ്യം പുറത്തു വിടുന്നവനും മാപ്പില്ല. ഹലോ ഉണ്ണി, നീ ഇന്ന് 10 മിനിറ്റ് ലേറ്റ്, അച്ചടക്ക ലംഘനം. അതിന് എന്നെ ശിക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. ശിക്ഷ സ്വീകരിക്കാൻ തയ്യാർ. ശിക്ഷ രഘു നിശ്ചയിക്കട്ടെ. ആ, ഇന്നത്തെ സകല ചെലവ് ഇവന്റേത്. ചിലവിന്റെ വിശദവിവരം ആ ഞാൻ പറയാം. കിട്ടുമോ? എന്താ കുഞ്ഞേ? വൈകിട്ടത്തേക്ക് ഒരു കുടം കള്ള്, കപ്പ കഴിച്ചത്, മീൻ, പിന്നെ ഒരു കോഴി. ബ്യൂട്ടിഫുൾ ഐഡിയ. ബാക്കി ചെലവുകൾ വൈകിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. ഉണ്ണി വന്നില്ലേ മോളെ? ഇല്ലമ്മേ. എന്തു പറ്റിയവന്? സമയം കൂടുതലായില്ലോ, ഇനി ഒന്ന് പോണ്ട. പോണമ്മേ. മോളിന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല, അമ്മായി ഒന്ന് കാണണമെന്ന് തോന്നി. നിന്നെ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണി വന്നില്ലേ? ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതാ. ഒരു കുട്ടിയുടെ വീട് വരെ പോണമായിരുന്നു. കരിവാ. മോളിരിക്കും. മോളെ വിളിക്കാൻ ഉണ്ണി വന്നിരിക്കില്ല. അതെന്താ? ദേഷ്യം പിടിച്ചാണ് ഇവിടെ നിന്ന് പോയത്. ഞാൻ പേടിച്ചു. കാര്യം എന്നോട് കള്ളം പറഞ്ഞു അല്ലേ? ഉണ്ണിയെ കാത്തു നിന്ന് കാണാതെ ആയപ്പോൾ അവന് വല്ല അപകടവും പറ്റിയോ എന്ന് ഭയന്നു. വിവരമറിയാനാണ് ഓടി വന്നത്. മോള് കാത്തു പിടിച്ചാണോ? കാപ്പി പിടിച്ചോണ്ടാണ് പോകുന്നത്. ഇന്നിവിടെ കാപ്പി ഉണ്ടാക്കിയതെല്ലാം ഇതാ ഇവിടെ ഇരിക്കുന്നു. ആരും ഒന്നും കഴിച്ചില്ല. എന്തുണ്ടായി അമ്മായി? മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ്. ശരി, കൊടുക്ക്. ഗുഡ് മോർണിംഗ് ഡോക്ടർ കേശവ പണിക്കർ ഹിയർ. എന്തേ? വരാമല്ലോ. ഡോക്ടറോടെ കാണുമല്ലോ, ഞാൻ ഉടനെ വരാം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു ഡോക്ടർ. ഉണ്ണിയെപ്പറ്റി ചില വിവരങ്ങൾ അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. ഉണ്ണിക്കിത് 4ാം വർഷമാണ്. പക്ഷെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ലെന്ന് തോന്നുന്നു. നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇങ്ങനെ വിട്ടുകൂടാ. എന്താണ് ഡോക്ടർ? ഉണ്ണി ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല, അതുകൊണ്ട് അറ്റൻഡൻസും ഇല്ല, പ്രാക്ടിക്കൽസ് ചെയ്യാറില്ല, കഴിഞ്ഞ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുമില്ല. പരീക്ഷ ഇനി എഴുതിയെടുത്താലും മതി. ഈ പോക്ക് തുടരുകയാണെങ്കിൽ അത് നടക്കില്ല. ഉണ്ണി ഉൾപ്പെടെ 5 സീനിയർ സ്റ്റുഡൻസ് ഒരു ഗാങ് ആയിട്ടാണ് ഈ കോളേജിലെ സകല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. കോളേജിന്റെ പിന്നിൽ അവരൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അവിടെയാണ് താവളം. അവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ കോളേജിന് പുറത്തായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. കുറച്ച് വെള്ളം കുടിക്കാൻ വേണം. ഒരു സോളങ്കി തന്നെ. ഗോപിയുടെ വീട്ടിലേക്ക് പോകാം.
അമ്മേ പണിക്കരമ്മാവൻ വന്നത്. എനിക്ക് നല്ല സുഖമില്ല, നെഞ്ചിനൊരു ഇടിപ്പ്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, വിശദമായിട്ടൊന്ന് നോക്കാം. പണിക്കരിയേട്ടനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. വിശേഷിച്ച് ഇവന്റെ കാര്യം തന്നെ, എനിക്കാണെങ്കിൽ പ്രായമേറെയായി, വിവാഹമേ വേണ്ടെന്നാണ് ഇവന്റെ പിടിവാശി. ആ പെങ്കൊച്ചിനെ ഇവൻ സ്നേഹിച്ചു, എല്ലാവർക്കും സമ്മതവുമായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടമ്മേ, പണിക്കരമ്മാവന് സുഖമില്ല, ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവാം. അമ്മാവൻ വന്നത്. നീ കൂടെ അവനെ ഒന്ന് ഉപദേശിക്കണം, അതിനാണ് നിന്നോട് എല്ലാം പറഞ്ഞത്. എന്ന് വെച്ച് മോള് വിഷമിക്കുകയൊന്നും വേണ്ട. ആ ഉണ്ണീട്ട മരണുണ്ട്. എന്താ ഉണ്ണീട്ട? കൂട്ടറൊന്നും ഇടിച്ചു, തട രക്ഷപ്പെട്ട നല്ല കാലം. ഒന്നും പറ്റിയില്ലല്ലോ, കൂട്ടർ ആകെ നാശമായി പോയി. കള്ളമാ മോളെ. ആ അമ്മേ, അമ്മേ അമ്മേ അമ്മേ, അളമാരി എന്താ പൂട്ടിട്ടിരിക്കുന്നത്? അത് തുറന്ന് മലത്തിട്ടിരിക്കുന്ന എന്തിനു? താക്കോലോടെ എന്തിനാ? എനിക്ക് 500 രൂപ വേണം, കൂട്ടർ നന്നാക്കണം, പിന്നെ ആ കേസ് ഒഴിവാക്കണം. ആ രൂപ ഇല്ല. അപ്പൊ നമ്മൾ പൊളിഞ്ഞോ? നീ എന്തിനാടി ഇരിക്കുന്നേ? അമ്മേ സ്കൂട്ടർ നന്നാക്കാതെ പറ്റില്ല. ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്ക്, അച്ഛൻ കാശ് കൊടുത്തോളൂ. അത് പറ്റില്ല, ഞാൻ ഒരാളോട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ 500 രൂപ കൊടുത്തു കഴിഞ്ഞു, എനിക്ക് ഇപ്പൊ ആ രൂപ വേണം. ഇവിടെ കാൽ കാശില്ല. അതാ കോൺട്രാക്ടർ പത്മനാഭ പിള്ള കൊണ്ടുവച്ചാണ്. അതിലെന്താ? റെക്കോർഡ് പ്ലെയർ. അതെന്തിനാണ് ഇവിടെ? പാട്ട് കേക്കാൻ. അത് തിരിച്ചുകൊണ്ട് കൊടുത്തേക്കണം, അച്ഛന് ഇതൊന്നും ഇഷ്ടമല്ല. അത് ആരെയും പിടിച്ച് കടിക്കാൻ വരത്തില്ല, എന്റെ മുറിയിൽ എടുത്ത് വെച്ചേക്ക്. അപ്പച്ചിയുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലേ? ഇല്ല. കാണും, അവൾ എന്നോട് കള്ളം പറയുന്നു. അമ്മ പറയിക്കുന്നതാ. നീ എന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് എനിക്ക് ആ പാസ്ബുക്ക് ഒന്ന് കാണും. അവൾ ഈ പൊരിയുന്ന വെയിലത്ത് എങ്ങും വരും. ഞാൻ പോകാമായി, ഉണ്ണീട്ടിന് സംശയം ബാക്കി നിൽക്കണ്ട. എന്നാ വേഗം. ഞാൻ പോട്ടെ അമ്മായി. ഒന്ന് വേഗം മാറി. ഇതിന് എത്രയേറെ രൂപ? പിന്നെ ആവശ്യത്തിന് കാശില്ലാതെ പറ്റുമോ? എന്താ ആവശ്യം? നീയും തുടങ്ങിയോ. ഞാനൊന്നും തുടങ്ങുന്നില്ല. എന്നാ വേഗം എന്നിട്ട് നടക്കും. ഇവിടെ നിക്ക, ഓട്ടോറിക്ഷ വരട്ടെ, അതേ കയറി പോ. ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ ഉണ്ണിയേട്ടൻ. എങ്ങനെ? ഞാൻ പറയുന്നില്ല, എനിക്ക് മറ്റേ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. എന്നെ കൂടാതെ വേറെ പയ്യൻസുണ്ടോടി പറ? പയ്യൻസും കളൻസും ഒന്നുമില്ല, മുമ്പത്തെ ഉണ്ണിയേട്ടനായിരുന്നു എനിക്കിഷ്ടം. ഒന്നും ഉണ്ടായിരിയടി, അവിടെ ഒരു വിസ്താരം, കുപ്പിയും പോഹയും റെമ്മിയും. വേറെ ഒന്നുമില്ലല്ലോ. വേറെയും കാണുമായിരിക്കും, ഇല്ലെങ്കിൽ താമസിയത് ഉണ്ടായിക്കൊള്ളൂ. ഉണ്ണീട്ടന്റെ സ്കൂട്ടർ അല്ലേ ഇത്? വേഗം വേണം കേരട. അഡ്ജസ്റ്റ്മെന്റ് ആയില്ലടാ. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു, നാളെ ശരിയാക്കിയാ മതി. ഞാൻ പോട്ടെ. അല്ല, ഏതായി പാർട്ടി? അച്ഛന്റെ നീസ. ആ കൊള്ളാം. നീസ് അല്ലെങ്കിലും നിങ്ങക്ക് മധുരിക്കുന്ന വല്ല ഏർപ്പാടുണ്ടെങ്കിൽ പറയാ തന്നാ മതി. ഉണ്ണീട്ടം പൊയ്ക്കോളൂ. നിനക്ക് ഓട്ടോ പിടിക്കാൻ പൈസ വേണ്ടേ? വേണ്ട വേണ്ടേ. അന്ന് ഞാൻ പോട്ടെ. പോട്ടെ. ബൈ ബൈ. വണ്ടി നിർത്തു, റിവേഴ്സ് എടുക്കൂ. എന്താ കോളേജിൽ പോയില്ലേ? ഇല്ല, അമ്മാവിയെ കാണാൻ പോയി. ഞാൻ വീട്ടിൽ വിടാം, കയറിക്കോളൂ. വരണം ചേട്ടാ. ഇന്നിവള് കോളേജിൽ പോയില്ല, അമ്മായിയെ കാണാൻ പോയി എന്നാണ് പറഞ്ഞത്. ഉണ്ണി ഇന്നിവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കില്ല. ഇല്ല,
ഉണ്ണിക്ക് ഇവിടെ അതിരുവിട്ട സ്വാതന്ത്ര്യങ്ങളൊന്നും കൊടുക്കണ്ട, മനസ്സിലായോ? ഞാൻ വരട്ടെ. ചേട്ടൻ ഉണ്ട് കാണോ? ഇപ്പൊ വേണ്ട. നീ എന്താ മോളെ ആലോചിക്കുന്നു? ഒന്നുമില്ലമ്മേ. കുറിച്ച് തീർത്ത നിയമം ലംഘിക്കാൻ പാടില്ല, ആവശ്യമുള്ളവർ മുക്കി എടുത്ത് കുടിച്ചോളും കേട്ടോ. അത് പോയിന്റ് എനിക്ക് അഞ്ചാറ് ക്ലാസ് ആല കിട്ടുമ്പോ നിന്ന് ആടുന്നല്ലോ പയ്യാക്കണം. നിങ്ങളെക്കാൾ പ്രായം കൂടിയാണല്ലേ ഞാൻ, അപ്പൊ കുറച്ചുകൂടി കൂടുതൽ കുടിക്കാം. അതും ഒരു പോയിന്റ്. കിട്ടുമോ കിട്ടുമോ ഒരു പാട്ട് പാട്, പാടുന്ന നല്ല രസ്യൊരു ഷോ ഗാനം. നിങ്ങളോടെ ഞങ്ങൾ പാടാൻ പറഞ്ഞത് തെറ്റായി പോയി. നിങ്ങൾ പോയി ടേപ്പിൾ കാർഡ് ഓൺ ചെയ്യണം. ഒന്ന് സ്മാർട്ടായിട്ട് പോവ കിട്ടുമ്പോ. അയ്യോ കൊതുകാറ് ഞാൻ കണ്ടിട്ടില്ല. വർഷാപ്പിൽ 36-66 ഒരു മൂട്ടക്കാർ വന്നിട്ടുണ്ട്. 36-66 മുൻവശവും പിൻവശവും തിരിച്ചറിയാൻ പറ്റില്ല. ഇതേവരെ തുറന്നു നോക്കിയിട്ടില്ല. രാത്രിയിലാ എന്റെ പണി. ഞാൻ പോകാൻ തുടങ്ങുവാ.